ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ. അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട 10 വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മലയാളത്തിൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് എപ്പോഴും, അല്ലേ? നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് എപ്പോഴും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത്? എപ്പോഴും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂര്യൻ എപ്പോഴും പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്, അല്ലേ? സൂര്യൻ എപ്പോഴും പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. ഈ എപ്പോഴും എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് ഓൾവേസ്. ഓൾവേസ്. അപ്പോൾ ഇത് പലരും ഉച്ചാരണം തെറ്റിക്കാറുണ്ട്, ആൾവേസ് എന്നൊക്കെ പറയാറുണ്ട്, ഓ ആണ് ഓൾവേസ്. ഓക്കെ, അപ്പം സൂര്യൻ എപ്പോഴും പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ സൺ ഓൾവേസ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഓക്കെ, സൂര്യൻ എപ്പോഴും പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്, ദ സൺ ഓൾവേസ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്കാണ് സാധാരണയായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ. ഈ വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ സാധാരണയായി അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ 7 മണിക്കാണ് എത്താറുള്ളത്. ഇതെന്താ ഇംഗ്ലീഷിൽ പറയാം? സാധാരണയായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ യൂഷ്വലി എന്ന വാക്കാണ് യൂസ് ചെയ്യുക, യൂഷ്വലി. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം: വി യൂഷ്വലി അറൈവ് അല്ലെങ്കിൽ വി റീച്ച് അറ്റ് ദി ഓഫീസ് അറ്റ് 7 o'clock. ഓക്കെ, ഞങ്ങൾ സാധാരണയായി ഓഫീസിൽ എത്താറുള്ളത് 7 മണിക്കാണ്. അപ്പം എത്താറുള്ളത് എന്നുള്ളതിന് പകരം നമുക്ക് ഒന്നെങ്കിൽ റീച്ച് എന്ന് പറയാം, ഒന്നെങ്കിൽ അറൈവ് എന്ന് പറയാം, കുഴപ്പമില്ല. സാധാരണയായി എന്നുള്ളതിന് പകരം യൂഷ്വലി എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. പൊതുവെ, ഇതും നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു വാക്കാണ് പൊതുവെ. പൊതുവെ ഒരു പൊതുവെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പൊതുവെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ വാക്കിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വേർഡ് യൂസ് ചെയ്യാം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ പൊതുവെ എരിവുള്ള ഭക്ഷണമാണ് കഴിക്കാറ്. ഞങ്ങൾ പൊതുവെ എരിവുള്ള ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? പൊതുവെ എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് ജനറലി. ജനറലി. അപ്പോൾ ഞങ്ങൾ പൊതുവെ എരിവുള്ള ഭക്ഷണമാണ് കഴിക്കാറുള്ളത് എന്ന് പറയാനായിട്ട് വി ജനറലി ഈറ്റ് സ്പൈസി ഫുഡ്. ഓക്കെ, ഞങ്ങൾ പൊതുവെ എരിവുള്ള ഭക്ഷണമാണ് കഴിക്കാറുള്ളത്. വി ജനറലി ഈറ്റ് സ്പൈസി ഫുഡ്. എരിവുള്ളത് എന്നുള്ളതിന് പകരമാണ് നമ്മൾ സ്പൈസി എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് പലപ്പോഴും. ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഈ പലപ്പോഴും എന്നൊരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഉദാഹരണത്തിന്, ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മറക്കുന്നു. ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മറക്കുന്നു. ഈ വാക്കിന്, ഈ ഒരു സെൻറ്റൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാം? പലപ്പോഴും എന്നുള്ളതിന് പകരം ഓഫൺ എന്ന വാക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓഫൺ അല്ലെങ്കിൽ ഓഫ്റ്റൺ, രണ്ട് ഉച്ചാരണമുണ്ട്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓഫൺ എന്ന വാക്കാണ് നമ്മൾ പലപ്പോഴും എന്നുള്ളതിന് പകരം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മറക്കുന്നു. ഐ ഓഫൺ ഫർഗെറ്റ് തിങ്സ്. ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മറക്കുന്നു. ഐ ഓഫൺ ഫോർഗെറ്റ് തിങ്സ്. മറക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഓഫൺ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വാക്ക് നോക്കാം. ചിലപ്പോൾ. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മലയാളം വാക്കാണ് അല്ലേ. ചിലപ്പോൾ, ഞാൻ ചിലപ്പോൾ വരുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവനെ വിളിക്കാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ എന്നുള്ള വാക്ക് നമ്മൾ കോമൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്ക് യൂസ് ചെയ്യാം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ചിലപ്പോൾ തെറ്റ് ചെയ്യും. നമ്മളെല്ലാവരും ചിലപ്പോൾ തെറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ചിലപ്പോൾ എന്നുള്ള വാക്കിന് പകരമാണ് നമുക്ക് ഇംഗ്ലീഷിൽ സംടൈംസ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സംടൈംസ് എന്നുള്ള വാക്ക് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ സംടൈംസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമ്മളെല്ലാവരും ചിലപ്പോൾ തെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം: വി ഓൾ മേക്ക് മിസ്റ്റേക്സ് സംടൈംസ്. നമ്മളെല്ലാവരും ചിലപ്പോൾ തെറ്റ് ചെയ്യാറുണ്ട്. വി ഓൾ മേക്ക് മിസ്റ്റേക്സ് സംടൈംസ്. തെറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്താ മേക്ക് മിസ്റ്റേക്സ് എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ സംടൈംസ് എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് ഇടയ്ക്ക്. ഈ ഒരു വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഇടയ്ക്ക് അവനെ കാണാറുണ്ട്, ഞാൻ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് എന്നുള്ള വാക്കിന് പകരം എന്താണ് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു മലയാളം സെൻറ്റൻസ് നോക്കാം. അവർ എന്നെ ഇടയ്ക്ക് വെച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ അവർ എന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും? ഇടയ്ക്ക് എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഒക്കേഷണലി എന്ന് പറയുന്നത്. ഒക്കേഷണലി,
അതായത് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഉദാഹരണം എന്തായിരുന്നു, അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. സോ ദേ സീ മീ ഒക്കേഷണലി, അതായത് അവരെന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്നുള്ള വാക്കിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഒക്കേഷണലി. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അപൂർവമായി, അപൂർവമായി, അപൂർവമായി എന്ന് വെച്ചാൽ എന്താ, വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, എപ്പോഴും അല്ല, വളരെ വളരെ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ് അപൂർവമായി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപൂർവമായ ഒരു കാര്യം സംഭവിച്ചു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അവൾ അപൂർവമായേ ഇവിടെ വരാറുള്ളൂ, അതായത് അവൾ വല്ലപ്പോഴും ലൈക്ക് വളരെ കുറച്ച് തവണയൊക്കെ വന്നിട്ടുള്ളൂ, വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പം അവൾ അപൂർവമായി മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് ഇങ്ങനെ പറയാം, ഷീ കംസ് ഹിയർ റെയർലി. ഷി കംസ് ഹിയർ റെയർലി. ഇവിടെ അപൂർവമായി എന്ന് പറയുന്നതിന് പകരമാണ് റെയർലി എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപൂർവമായി, റെയർലി. ഷി കംസ് ഹിയർ റെയർലി എന്ന് വെച്ചാൽ അവൾ അപൂർവമായി ഇവിടെ വരാറുള്ളൂ. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, ഒരിക്കലും. ഒരിക്കലും നമ്മൾ പറയാറില്ലേ, ഇതൊരിക്കലും നടക്കില്ല, ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പം ഈ ഒരിക്കലും എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാൻ പറ്റും? ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഒരിക്കലും കള്ളം പറയാറില്ല, ഞങ്ങൾ ഒരിക്കലും കള്ളം പറയാറില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്കിങ്ങനെ പറയാം, വി നെവർ ലൈ. വി നെവർ ലൈ. അതായത് ഒരിക്കലും എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് നെവർ. നെവർ, ഞങ്ങൾ ഒരിക്കലും കള്ളം പറയാറില്ല, വി നെവർ ലൈ. ഓക്കെ, അപ്പം ഒരിക്കലും എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ നെവർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. കള്ളം പറയാറില്ല അല്ലെങ്കിൽ കള്ളം പറയുക എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ലൈ. ഒരിക്കലും കള്ളം പറയാറില്ല, വി നെവർ ലൈ. ഇനി അടുത്ത വാക്കാണ് എപ്പോൾ മുതൽ. എപ്പോൾ മുതൽ. അപ്പോൾ ഈ എപ്പോൾ മുതൽ എന്നുള്ള വാക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ എപ്പോൾ മുതലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, നീ എപ്പോൾ മുതലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് എപ്പോൾ മുതൽ എന്നുള്ള വാക്കിന് പകരം എന്ത് കൊടുക്കണം എന്നുള്ളത് നല്ല കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പോൾ എപ്പോൾ മുതൽ എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഒരു ഫ്രേസാണ് സിൻസ് വെൻ. സിൻസ് വെൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ എപ്പോൾ മുതലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, സിൻസ് വെൻ ഡു യു വർക്ക് ഹിയർ. എപ്പോൾ മുതലാണ് നീ ജോലി ചെയ്യുന്നത്, സിൻസ് വെൻ ഡു യു വർക്ക് ഹിയർ. അപ്പോൾ എപ്പോൾ മുതൽ എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ആ ഫ്രേസിനെയാണ് നമ്മൾ സിൻസ് വെൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന വാക്കെന്ന് പറയുന്നത് ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈ ഏകദേശം ഏറെക്കുറെ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പറയുന്ന വാക്കാണ് ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ജോലി ഏറെക്കുറെ അല്ലെങ്കിൽ എൻ്റെ ജോലി ഏകദേശം തീരാറായി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? മൈ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്ന് വെച്ചാൽ എൻ്റെ ജോലി ഏറെക്കുറെ അല്ലെങ്കിൽ ഏകദേശം തീരാറായി. അപ്പം തീരാറായി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാറായി എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട 10 ഇംഗ്ലീഷ് വാക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, വീഡിയോയിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ദയവായത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതിനുറപ്പായിട്ട് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മൾ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മിത്രയുടെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇംഗ്ലീഷ് മിത്ര, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലേണിംഗ്.